ഹലോ കുട്ടികളെ, എല്ലാവർക്കും സുഖമല്ലേ? ഇത്തരമൊരു മനോഹരമായ ദിവസം നമുക്ക് സമ്മാനിച്ചതിന് നാം എപ്പോഴും ദൈവത്തോടും മാതാപിതാക്കളോടും നന്ദി പറയണം. അപ്പോൾ സ്റ്റാർസ് ഡിഡിയുടെ പുതിയൊരു കഥ കേട്ടാലോ? ഇന്ന് നാല് സുഹൃത്തുക്കളുടെ കഥയാണ് കേട്ടോ നമ്മൾ കേൾക്കാൻ പോകുന്നത്. പണ്ടു പണ്ടൊരിടത്ത് ഒരു സുന്ദരമായ ഗ്രാമമുണ്ടായിരുന്നു. അവിടെ നാല് സുഹൃത്തുക്കളുണ്ടായിരുന്നു. ഗോപി, രവി, ഉണ്ണി, രാജു എന്നിങ്ങനെയായിരുന്നു അവരുടെ പേരുകൾ. കുട്ടിക്കാലം മുതലേ അവർ ഒരുമിച്ചായിരുന്നു കളിച്ചുല്ലസിച്ച് വളർന്നത്. എന്നാൽ രാജു ഒഴികെയുള്ള മറ്റു മൂന്ന് പേരും മിടുക്കന്മാരായിരുന്നു. അവർക്ക് മൂന്ന് പേർക്കും പലതരത്തിലുള്ള കഴിവുകളും ഉണ്ടായിരുന്നു. മാത്രമല്ല, അവർ പഠനത്തിലും പുതിയ കാര്യങ്ങൾ ചെയ്യുന്നതിലും താല്പര്യം കാണിച്ചു. എന്നാൽ രാജു മടിയനായിരുന്നു. അവൻ ആഹാരം കഴിക്കുന്നതിലും ഉറങ്ങുന്നതിലുമായിരുന്നു താല്പര്യം കാണിച്ചത്. അവൻ പഠനത്തിൽ ഒട്ടും തന്നെ താല്പര്യമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഗോപിയും രവിയും ഉണ്ണിയും രാജുവിനെ പരിഹസിക്കുക പതിവായിരുന്നു. എന്നിരുന്നാലും അവർ പരസ്പരം സ്നേഹത്തോടെ തന്നെ ആ ഗ്രാമത്തിൽ കഴിഞ്ഞു. അങ്ങനെയിരിക്കെ ഒരു കടുത്ത വേനൽക്കാലം വന്നു. ആ ഗ്രാമത്തിലെ നദികളും കുളങ്ങളുമെല്ലാം വറ്റി വരണ്ടു. ചെടികളും മരങ്ങളും നശിച്ചു. അതോടെ ഗ്രാമവാസികളെല്ലാം തന്നെ പുതിയ സ്ഥലം അന്വേഷിച്ച് പോകാൻ തുടങ്ങി. ഈ സമയം ഗോപിയും രവിയും ഉണ്ണിയും ഒത്തുകൂടി. അവരും ആ ഗ്രാമത്തിൽ നിന്ന് പുതിയ സ്ഥലത്തേക്ക് പോകാൻ തന്നെ തീരുമാനിച്ചു. അപ്പോൾ ഗോപി തൻ്റെ സുഹൃത്തുക്കളോട് പറഞ്ഞു, കുറച്ചകലെയായി ഒരു സുന്ദര പട്ടണമുണ്ട്. അത്യാവശ്യ സാധനങ്ങളും എടുത്ത് തൽക്കാലത്തേക്ക് നമുക്ക് അവിടെ പോകാം. വരാഴ്ച കഴിയുമ്പോൾ തിരികെ ഗ്രാമത്തിലേക്ക് വരാം. ഗോപിയുടെ തീരുമാനത്തോട് മറ്റുള്ളവരും യോജിച്ചു. അപ്പോഴാണ് തങ്ങളുടെ സുഹൃത്തായ രാജുവിൻ്റെ കാര്യം അവർ ഓർമ്മിച്ചത്. ഉണ്ണി ചോദിച്ചു, നമുക്ക് രാജുവിനെ കൂടെ കൊണ്ടുപോകണ്ടേ? ഇത് കേട്ട ഗോപി പറഞ്ഞു, വേണ്ട, നമുക്ക് അവനെ കൊണ്ടുപോകണ്ട. അവനെ കൊണ്ട് ഒരു പ്രയോജനവുമില്ല. മാത്രവുമല്ല, അവൻ നമുക്കൊരു ഭാരമാകും. അതുകൊണ്ട് നമുക്ക് മൂന്ന് പേർക്കും കൂടി പോകാം. രവിയും ഗോപിയെ പിന്തുണച്ചു. എന്നാൽ ഉണ്ണി പറഞ്ഞു, നമ്മൾ കുട്ടിക്കാലം മുതൽ ഒരുമിച്ച് വളർന്നതല്ലേ, എന്തു കിട്ടിയാലും പരസ്പരം പങ്കിട്ടല്ലേ കഴിഞ്ഞിരുന്നത്. ഈയൊരു സാഹചര്യത്തിൽ അവനെ മാത്രം ഉപേക്ഷിച്ച് പോകുന്നത് ഉചിതമാണോ? നമുക്കൊരു കാര്യം ചെയ്യാം, അവനെയും കൂടെ കൂട്ടാം. ഗോപിയും രവിയും ഉണ്ണിയോട് പറഞ്ഞു, നീ പറഞ്ഞത് ശരിയാണ്, എന്നാൽ നമുക്ക് അവനെയും കൊണ്ടുപോകാം. അങ്ങനെ നാല് സുഹൃത്തുക്കളും കൂടി ആ ഗ്രാമത്തിൽ നിന്നും യാത്ര പുറപ്പെട്ടു. എന്നാൽ പട്ടണത്തിലേക്കുള്ള യാത്രക്കിടയിൽ അവർക്ക് ഒരു കാട് കടന്നു പോകണമായിരുന്നു. കാട്ടിലൂടെയുള്ള യാത്രക്കിടയിൽ അവർ ഒരു കാഴ്ച കണ്ടു. കുറച്ച് എല്ലിൻ കഷ്ണങ്ങൾ അങ്ങിങ്ങായി അവിടെ ചിതറക്കിടക്കുന്നു. അവരത് ഏത് മൃഗത്തിൻ്റെ അസ്ഥിയാണെന്ന് പരിശോധിച്ചു. അതൊരു സിംഹത്തിൻ്റെ അസ്ഥിയാണെന്ന് പരിശോധനയിൽ അവർക്ക് വ്യക്തമായി. ഉടൻ തന്നെ രവി പറഞ്ഞു, നമ്മുടെ അറിവ് പരീക്ഷിക്കാൻ കിട്ടിയ സുവർണ അവസരമാണിത്, നമുക്കത് പ്രയോജനപ്പെടുത്തിയാലോ? ഗോപിയും ഉണ്ണിയും അതിനോട് യോജിച്ചു. അത് കണ്ട രവി വീണ്ടും പറഞ്ഞു, ഈ എല്ലുകളെ എല്ലാം ചേർത്ത് സിംഹത്തിന്റെ അസ്ഥികൂടം ഉണ്ടാക്കാം. അപ്പോൾ ഗോപി പറഞ്ഞു, ഞാൻ ഈ അസ്ഥികൂടത്തിന് മാംസം നൽകി അതിന്റെ ശരീരം നിർമ്മിക്കാം. ഉണ്ണിയും അവരോടൊപ്പം കൂടി. അവൻ പറഞ്ഞു, ഞാൻ ആ ശരീരത്തിന് ജീവൻ നൽകാം. അവർ മൂവരും പറയുന്നത് കേട്ട് രാജു പറഞ്ഞു, സുഹൃത്തുക്കളെ, നിങ്ങൾ കാണിക്കാൻ പോകുന്നത് വലിയൊരു അബദ്ധമാണ്. നിങ്ങളിതൊരിക്കലും ചെയ്യരുത്, അത് നമുക്ക് ദോഷം ചെയ്യും. എന്നാൽ രാജുവിൻ്റെ വാക്കുകൾ അവർ ചെവികൊണ്ടില്ല. പകരം ഉണ്ണി രാജുവിനോട് പറഞ്ഞു, ഒരു കഴിവുമില്ലാതെ നീ ഞങ്ങളെ ഉപദേശിക്കുകയാണോ? നിന്നെ കൂടെ കൂട്ടണ്ട എന്നിവർ പറഞ്ഞതാണ്. ഞാൻ നിർബന്ധിച്ചിട്ടാണ് നിന്നെ കൂടെ കൊണ്ടുവന്നത്. എന്നിട്ടിപ്പോൾ ഞങ്ങളെ ഉപദേശിക്കാൻ വരുന്നു?
ഇത് കേട്ടതും രാജുവിന് മനസ്സിലായി അവരെ ഉപദേശിച്ചിട്ട് ഒരു കാര്യവുമില്ലെന്ന്. അവൻ പറഞ്ഞു, ശരി, അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം പോലെ തന്നെ നടക്കട്ടെ. ഇതും പറഞ്ഞ് രാജു അടുത്തു കണ്ട ഒരു വലിയ മരത്തിൻ്റെ മുകളിൽ കയറിയിരുന്നു. ഉടൻ തന്നെ രവി സമയം കളയാതെ അവർ തീരുമാനിച്ചതുപോലെ സിംഹത്തിൻ്റെ അസ്ഥികളെല്ലാം ചേർത്ത് വെച്ചു. ഗോപി സിംഹത്തിൻ്റെ ആ അസ്ഥി കൂടത്തിന് മാംസം നൽകി. ഉടൻ തന്നെ ഉണ്ണി മറ്റൊന്നും ചിന്തിക്കാതെ ആ സിംഹത്തിന് ജീവനം നൽകി. എന്നിട്ട് അവർ മൂവരും അറിവ് പരീക്ഷിച്ചു വിജയിച്ച സന്തോഷത്തിൽ സിംഹം കണ്ണു തുറക്കുന്നതും പ്രതീക്ഷിച്ച് അവിടെ തന്നെ നിന്നു. എന്നാൽ കണ്ണു തുറന്ന സിംഹം തൻ്റെ മുന്നിൽ മൂന്ന് പേരെ കണ്ടതും അവർക്ക് നേരെ ചാടി വീണു. അവരെ തൻ്റെ ആഹാരമാക്കുകയും ചെയ്തു. എന്നാൽ ഇതെല്ലാം കണ്ട് നിസ്സഹായനായി മരത്തിൻ്റെ മുകളിൽ ഇരിക്കാനേ രാജുവിന് കഴിഞ്ഞുള്ളൂ. സിംഹം അവരെയും കൊണ്ട് അവിടെ നിന്നും പോയി കഴിഞ്ഞതും രാജു മരത്തിൽ നിന്നും താഴെ ഇറങ്ങി. എന്നിട്ട് അവിടെ നിന്നും ഓടി രക്ഷപ്പെട്ടു. കൂട്ടുകാരെ, നമ്മൾ എത്രത്തോളം അറിവ് നേടുന്നുവോ അത്രത്തോളം എളിമയുള്ളവരായിരിക്കണം. നമ്മൾ നേടിയ അറിവിൽ ഒരിക്കലും നാം അഹങ്കരിക്കാൻ പാടില്ല. നമ്മേക്കാൾ അറിവും കഴിവും കുറഞ്ഞവർ പറയുന്നതും നാം ശ്രദ്ധാപൂർവം കേൾക്കേണ്ട സമയം ജീവിതത്തിൽ ഉണ്ടായെന്ന് വരാം. ആ അവസരങ്ങളിൽ അവർ പറഞ്ഞതാണ് ശരിയെങ്കിൽ അത് നടപ്പിലാക്കാൻ നമ്മൾ മടി കാണിക്കുകയും ചെയ്യരുത്. അപ്പോൾ ഈ കഥയുടെ ഗുണപാഠം എന്താ? അറിവ് നേടുക എന്നതുപോലെ തന്നെ പ്രധാനമാണ് ആ അറിവ് ബുദ്ധിപൂർവം പ്രയോഗിക്കുക എന്നതും. എല്ലാവർക്കും കഥ ഇഷ്ടമായോ? അപ്പോൾ ഉറങ്ങുന്നതിന് മുൻപ് അച്ഛനോടും അമ്മയോടും ഗുഡ് നൈറ്റ് പറയാൻ മറക്കരുതേ. പുതിയൊരു കഥയുമായി നാളെ കാണാം.